Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ക്ലേ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ കളിക്കാനായി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ക്ലേ ഒക്കെ കൊടുക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ക്ലേ കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യൂ. ബെൽ ബട്ടൺ പ്രസ് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. 1/3 കപ്പ് ഉപ്പ് എടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ടുള്ള ഉപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിലും കൂടെ വേണം. ഈ ക്ലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാട്ടർ കളറും അതുപോലെ തന്നെ ഫുഡ് കളറും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കളറും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പൗഡർ ആയിട്ടുള്ള ഫുഡ് കളറും ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഈ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയധികം ഉപ്പ് ചേർക്കുന്നത് ഇത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുത്തതിനെ ഞാനിതുപോലെ 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്. 3 കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം വാട്ടർ കളറ് ചേർക്കുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ കുറച്ച് വാട്ടർ കളർ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതിൽ ഞാൻ ഫുഡ് കളറാണ് ചേർക്കുന്നത്, റെഡ് കളറാണ് ചേർക്കുന്നത്. ഇത് ലിക്വിഡ് ഫോമിലുള്ള ഫുഡ് കളറാണ്. അപ്പൊ ഇത് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. അടുത്തതിൽ ഞാൻ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് 3 കളറിലുള്ള ക്ലേ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കളറും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് ക്ലേ വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചാൽ മതി, കേടാവാതെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.